രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. അതായത് അതിനായിട്ട് ഇവിടെ വേണ്ടത് 1 ഗ്ലാസ് അരിയാണ്, അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇല്ലായെങ്കിൽ 1 കപ്പ് ആട്ടിയെടുത്താലും മതി. അതിൻ്റെ കൂടെ 1 കപ്പ് റവ. ഇത് രണ്ടും ഞാനൊരു മിക്സറിൻ്റെ ജാറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം, പിന്നെ 2 ടേബിൾ സ്പൂൺ കട്ട തൈര്, അതായത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പുളിയില്ലാത്ത തൈരാണ്, നല്ല കട്ടിയുള്ള തൈര്, അതും കൂടി ഇട്ട് ഒന്ന് മിക്സറിൻ്റെ ജാറിൽ അടിച്ചെടുക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കൂട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാന് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. 1 ക്യാരറ്റ്, പിന്നെ 1 ചെറിയൊരു ഉള്ളി, 2 പച്ചമുളക്, 1 കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ കൊറിയാണ്ടർ, അത് മല്ലിയില നന്നായി ചെറുതായി ചോപ്പ് ചെയ്തിട്ടെടുക്കുക. ഇതെല്ലാം കൂടി നന്നായി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. മല്ലിയില വേറെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്, ചെറിയ ഇതായിട്ട് അരിഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഇത് എല്ലാം കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കൂട്ട് അരക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഈ വെജിറ്റബിൾസിനും പിന്നെ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതുപോലെ കട്ടിയിലല്ല നമ്മൾ ചുട്ടെടുക്കുന്നത്, കുറച്ച് ലൂസായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഈ കൂട്ട് ഒന്ന് ലൂസാക്കിയെടുക്കണം. കൂട്ട് കുറച്ച് കട്ടിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് ഒന്നുകൂടി ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഈ ഒരു രീതിയിൽ വേണം ബാറ്റർ ഉണ്ടാവാൻ. കുറച്ച് ലൂസായിരിക്കണം, എന്നാൽ മാത്രമേ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നേരിയൊരു രീതിയിൽ ചുട്ടെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ചൂടായ കല്ലിലേക്ക് നമുക്കിതുപോലെ ബാറ്റർ ഒഴിച്ച് നന്നായി ചുറ്റിച്ച് നേർത്ത രീതിയിൽ ആക്കിയെടുക്കാം. ദോശക്കല്ലിലേക്ക് ഒഴിക്കുന്നത് വരെ ഞാൻ ഫ്ലെയിം കുറച്ചിട്ടാണ് വെച്ചിരുന്നത്. ഇനി കുറച്ച് ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് നമുക്ക് ഇതേപോലെ തൂവിക്കൊടുക്കാം. അപ്പോഴൊരു നല്ലൊരു സ്മെല്ലും അത് നന്നായി മുരിഞ്ഞു വരികയും ചെയ്യും. ഒരു സൈഡ് ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡ് ഇളക്കി കൊടുത്ത് മറിച്ചിടാം. ഇത് അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. ഒരു ചായ നമ്മുടെ അടുത്ത് ഇതിൽ ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ ദോശ ചുട്ടെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, അതുമല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിൽ ക്യാരറ്റും നമ്മുടെ മല്ലിയിലയും ഒക്കെ വരുന്നത് കൊണ്ട് നല്ല ഹെൽത്തിയാണ്. ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല, കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. നല്ല മുരിഞ്ഞിരിക്കുവാണല്ലോ, അത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നതാണ്. രാവിലെ എണീച്ചപ്പാട് തന്നെ അടിപൊളിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഈസി വേയിൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതാണ് ഇത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇനി കറി നിർബന്ധമായും വേണമെന്നുള്ളവർക്ക് തേങ്ങാ ചട്നി കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും, തക്കാളി ചട്നി കൂട്ടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. വാ, നല്ല മൊരിഞ്ഞും ഹെൽത്തിയായ ദോശ. നീറസ്റ്റൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.